എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മുടെ ഔട്ടർ റിംഗ് റോഡിൻ്റെ ഈ ലൊക്കേഷൻ തപ്പി, കാരണം ഈ വിളപ്പിൽ അതുപോലെ പൂവത്തൂർ പല സ്ഥലങ്ങളിലും കല്ലിട്ട് കഴിഞ്ഞു. പക്ഷേ അവിടെ ഒന്ന് എത്തിച്ചേരാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് അല്പം സമയം കിട്ടിയപ്പോൾ വിചാരിച്ചു ഈ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ മൈലം ഭാഗത്ത് എത്തിയതായി അറിഞ്ഞു ഇന്നലെ വരെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഭാഗത്ത് എത്തിയത്. ഇത് സ്ഥലത്തിൻ്റെ പേരെന്താ? അരിക്കോടല്ലേ? ഇത് അരിക്കോട് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വരെ വന്ന് കല്ലിട്ടു. പക്ഷേ ഇതിന് ശേഷം ഇവിടെ ചില പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന് ഈ കുമ്മി ഇരുമ്പ് ആ ഭാഗത്തേക്കാണ് ഇടുന്നതെന്നാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. നമുക്ക് വീടിലേക്ക് കടക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കാണിച്ചത് ഇത് അരിക്കോട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, മൈലം. അപ്പോൾ ഇന്നലെ ഈ ഇവിടം വരെ എത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതിന് ശേഷം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വെച്ച് അവർ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിന്ന് പകരം ഇരുമ്പ കുമ്മി ഭാഗത്തേക്കാണ് ഇതിൻ്റെ കല്ലിടുന്നതെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ നിങ്ങൾക്കിവിടെ കാണിക്കാം. ഇതൊരു ആ മുകൾ ഭാഗത്ത് അവിടെ എവിടെയാണ് ഇതിൻ്റെ ഒരു കല്ല് അവിടെ അവർ ഇട്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത്. ലാസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു കല്ല് ഇതാണ്. ഈ ലൊക്കേഷൻ കാണിക്കാം. ഇതൊരു ഇടവഴിയിലൂടെ ഒരുപാട് വഴി ചോദിച്ചാണ് ഈ ഭാഗത്ത് എത്തിയത്. ഇതിങ്ങനെ ഇപ്പോൾ ഇന്നലെ വിളപ്പിൽ പൂവത്തൂർ ആ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ചാനലിന് വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്, അങ്ങനെയാണ് ഈ ഭാഗത്ത് എത്തിയത്. ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൻ്റെ ഈ പുറകു വശത്തൂടിയാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ കോമ്പൻസേഷനൊക്കെ വരുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ പല പ്രദേശങ്ങളിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ കല്ലിട്ട് പോവുകയാണ്. കല്ലിട്ട് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ സർവേ വരുമായിരിക്കും. ആ സർവേയുടെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കോമ്പൻസേഷനും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇത് മൈലം പാറക്കോണം ജംഗ്ഷനാണ്. ഇവിടെ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഇന്നലെ ഇവിടെ ഇവിടെയാണല്ലേ അവസാനമായിട്ട് കല്ലിട്ടത്? വാർഡിനായിട്ട് ഒറ്റത്ത്. പക്ഷേ അവിടെ ഇപ്പോൾ എന്തോ പ്രശ്നം ആയതുകൊണ്ട് പിന്നീട് അവർ ഇട്ടില്ല. ഉണ്ട് ഇപ്പൊ ഇന്ന് ഇന്ന് വേറെ ഏത് ഭാഗത്തായിരിക്കും ഇട്ട് തുടങ്ങുന്നത്? കുമ്മിന്ന് അങ്ങോട്ട്. ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള കുമ്മിട്ടുള്ള. ഓ ശരി 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 ശരി. അപ്പൊ മറ്റു ഡീറ്റെയിൽസ് എല്ലാം അറിയാം. ഇവിടെ സ്ഥലം ഏറ്റെടുക്കുന്ന എത്ര കൊടുക്കും എന്നൊക്കെ ഉള്ളത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആ അതെ അതെ അതെ. ഓക്കെ, എന്തായാലും കല്ലിട്ട് കഴിഞ്ഞതിന് ശേഷം സർവേ നടത്തിയിട്ടായിരിക്കും. ശരി ശരി, ഓക്കെ. പിന്നെ പറയാൻ പറ്റില്ല ചേട്ടന് ഈ റോഡിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ റോഡ് വരുന്നത് നല്ലതാണോ? വികസനം നല്ല തന്നെയാണ്. ആ അതെ 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 ഉണ്ടാണ്. അതെ വെച്ചിരിക്കുന്നത്. എന്തായാലും അതിന് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ് ഇപ്പൊ പറയുന്നത്. കാണത്തില്ല. അതെ എന്തായാലും വളരെ നന്ദി, ഇത്രയും ഒരു ചെറിയൊരു ഇന്റർവ്യൂ പോലെ തന്നെ. ഓക്കെ ഏട്ടാ, ശരി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.